അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? നമ്മളിലെങ്ങോട്ടോന്നറിയോ? ഒരന്തവും കുന്തൊന്നും ഇല്ല. ഫ്രണ്ടിൽ എന്റെ ചേട്ടനുണ്ട്, ചെല്ലു കൂട്ടുകാരനുണ്ട്. രണ്ടുപേരും എന്നെ എന്തോ കമന്റ് ചെയ്തോണ്ടിരിക്കാണ്. അതിന് നീ എന്തിനാ ക്യാമറ തിന്നാൻ വരുന്നത്? ഒന്നും അറിയില്ല. അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. നമ്മുടെ ചെട്ടിളങ്ങര. സത്യം പറഞ്ഞാ ഞാൻ പാട്ട് പറഞ്ഞ എനിക്കൊന്നും സംസാരിക്കുന്ന കേൾക്കുന്നില്ല അല്ലേ? നിർത്തിയിട്ടില്ല. അതെ, എന്താ കുഴപ്പം? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്റെ കർത്താവ്, ഇതാണ് മമ്മി, ഇതാണ് നമ്മുടെ ചെട്ടികുളങ്ങര അമ്പലം. അപ്പൊ ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് മമ്മിയുടെ കസിന്റെ വീട്ടിലോട്ടാണ്, അതായത് കരുനാഗപ്പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ അതേണ്ട നമ്മക്ക് ഡേറ്റ്സ് ഒക്കെ മമ്മി ബാഗിനകത്ത് കൊണ്ടുവന്ന് അപ്പം തരയാണ്. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോവാണ്. നല്ല പുളിയായിരുന്നു. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല ആയി പൊളിയാ. ഇത് ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയണ. ആ കറക്റ്റ് സമയമായപ്പോ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ ഫ്രണ്ട് വന്ന് ചാടി കേട്ടോ. പിന്നെ ആ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോയത് വഴി തെറ്റിയ കാരണം. വിളിക്കവന്റെ ഫോൺ എടുക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരം മമ്മിയുടെ കസിന്റെ വീട്ടിലോട്ട് വന്നു. കുറച്ച് തിരക്കി ഇരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കടലിലോട്ട് പോയി. നീ നല്ല വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഒരാരും ഒന്നും വാങ്ങിച്ചിരുന്നില്ല. ഇങ്ങനെ മോശമായി പോയി. ഏത് ഗതിയേട്ടാ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ തന്നെ നമ്മൾ അഴീക്കൽ ബീച്ചിലെത്തി. നിറയെ ആൾക്കാരായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് ഇഷ്ടംമാതിരി പല പല കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂചി കുത്തായിട ഇല്ലായിരുന്നു അവിടെ. പേടപ്പെട്ടത് ഞാൻ ഇതിലും കഴിച്ചിട്ടില്ല സാധനം. എനിക്ക് വാങ്ങിക്കണം, എൻ്റെ മെയിൻ പ്ലാൻ. ഇവിടെ ഫുള്ള് ചുറ്റും കടയായിക്കല്ലേ. അങ്ങനെ നമ്മൾ ചെന്ന് കയറി സ്പൈറൽ പൊട്ടറ്റോയിലോട്ട് എൻ്റെ കണ്ണുപോയി. കാരണം ഞാൻ വീഡിയോസിലൊക്കെ ഇങ്ങനെ മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നൊരു സാധനമേ കണ്ടിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കത് കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സ്പോട്ടിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് തരാം കേട്ടോ. ആ ഒരു സ്റ്റിക്കിന് ഏകദേശം 50 രൂപയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ടേസ്റ്റ് ഒന്നുമില്ല. ഇതിന് മസാലയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, ചുമ്മാ കെച്ചപ്പ് ഒഴിച്ചു തരായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ചു, ബജ്ജി കാര്യങ്ങൾ, പിന്നെ വെജിറ്റബിൾസ് ഇട്ട് കടല, അങ്ങനത്തെ സംഭവങ്ങൾ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അതൊക്കെ നമ്മൾ കഴിച്ചു. പിന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഫുള്ള് കുതിരകളെയൊക്കെ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, റൈഡൊക്കെ നടത്തുന്ന നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ സ്പൈറൽ പൊട്ടറ്റൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടൽ കാണാൻ വന്നിട്ട് കടലിൻ്റെ ഒരു പൊടി പോലും കാണാൻ പറ്റില്ല. അമ്മാതിരി ഇരുട്ടായി പോയി. അങ്ങനെ നമ്മൾ രണ്ട് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ നേരിട്ട് എനിക്ക് ഉപ്പിലിട്ട് കഴിക്കാൻ വേണ്ടി തോന്നി. പൈനാപ്പിൾ ഉപ്പിലിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പീസിന് ഏകദേശം 10 രൂപ കണ്ടാന്ന് തോന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഉപ്പും മുളകുപൊടിയൊക്കെ ഇട്ട് തരും. പിന്നെ നമ്മൾ ക്യാരറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇടയ്ക്ക് നടന്നു. അങ്ങനെ കല്ലും കാണാൻ പറ്റിയില്ല, ഒന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ നാലുപേരും തിരിച്ചു പോവുകയാണ് ഗൈസ്. ബൈ ബൈ ഗൈസ്. ബൈ ബൈ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ഐക്കണും കൂടെ അമർത്തണം. പൊട്ടിച്ചേര് അടിച്ചു.
അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു. ബൈ. ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു.